കൂട്ടരെ, ഇന്ന് ഈ വയോധികൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശൂർത്തെ ചെറമ്മലച്ചൻ പറഞ്ഞ ഒരു കഥയുമായിട്ടാണ്. ആമയുടെയും മുയലിന്റെയും ഒരു കഥ. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ ഈ കഥ ഏറെ ശ്രദ്ധേയമാണ് കേട്ടോ. ഒന്ന് കേട്ടാലോ. ഒരു ആമയുടെയും മുയലിന്റെയും കഥ പറയാം. നിങ്ങൾ കേൾക്കാത്ത കഥയാണ്. മറ്റ് കഥയുണ്ട് ഓട്ടത്തിന്റെ, ഇതല്ല. ആമയും മുയലും ഇവർക്ക് ഒരു അപ്പം കിട്ടി. അപ്പൊ ആമയും മുയലും കൂടെ പറഞ്ഞു നമുക്ക് പങ്കുവെച്ച് കഴിക്കാം. അങ്ങനെ ആമയും മുയലും കൂടെ ചേർന്ന് അത് രണ്ട് കഷ്ണാക്കി. രണ്ട് കഷ്ണാക്കിയിട്ട് നോക്കിയപ്പോ, ആമ നോക്കിയപ്പോ മുയലിന്റെ കയ്യിലിരിക്കുന്ന കഷ്ണത്തിന് വലിപ്പം കൂടുതലാണ്. അപ്പൊ തർക്കം തുടങ്ങി. അപ്പൊ മുയൽ പറഞ്ഞു, എന്റെ അല്ല, നിന്റെ കയ്യിലത്തെ ആണ് വലിപ്പം, എന്റെ കയ്യിലത്തെ അല്ല. രണ്ടു കൂട്ടർ അഭിപ്രായ വ്യത്യാസമായി. അങ്ങനെ ഭയങ്കര വളരെ ഐക്യത്തില് ഒരപ്പം കിട്ടി കഴിക്കാൻ പോയ ആൾക്കാരാണ്. അപ്പൊ ഈ പ്രശ്നം തീർക്കാനായിട്ട് വന്നതാണ് ഒരു കുറുക്കൻ. കുറുക്കനോട് പറഞ്ഞു, ഒന്ന് മധ്യസ്ഥമായിക്കണം, എന്താ കാര്യം? അതായത് ഞങ്ങളുടെ ഈ കയ്യിലിരിക്കണ അപ്പോ രണ്ടും തമ്മില്, അവൾ ആമയുടെ കയ്യിലിരിക്കുന്നത് വലുതാണ്, എന്റെ ചെറുതാണ്. അപ്പൊ ആമ പറഞ്ഞു, അല്ല മോയിലിന്റെ കയ്യിലിരിക്കണം തന്നെ വലുത്, എന്റെയാണ് ചെറുതെന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞു, ശരിയാക്കാം നമുക്ക്. കുറുക്കൻ മോയിലിനോട് പറഞ്ഞു, എന്താ നിന്റെ പ്രശ്നം? ആമയുടെ കയ്യിലിരിക്കണ അപ്പത്തിന്റെ കഷ്ടം വലുതാണ്. ആമയുടെ അപ്പ കഷ്ടം കണ്ടു തരൂ. അപ്പ കണ്ടു വെച്ചിട്ട് കുറുക്കനോട് കടിയടിച്ചു. എന്നിട്ട് ചോദിച്ചപ്പോ എങ്ങനെയുണ്ട്? അപ്പൊ മോയിൽ പറഞ്ഞു, ആ ഇപ്പൊ ചെറുതായി. അപ്പൊ ആമ പറഞ്ഞു, ഏയ് ശരിയായില്ല, ഇപ്പൊ മോയിലിന്റെ കയ്യിലിരിക്കണ കഷ്ണം വലുതാന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കൻ പറഞ്ഞു മോയിലിനോട്, ആ കഷ്ണം കടാട്ടി അതിനൊരു കടിയടിച്ചു. അപ്പോ മോയിൽ പറഞ്ഞു, അയ്യോ ഇപ്പതേ ആമയുടെ കയ്യിലിരിക്കണ കഷ്ണം വലുതായി എന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കൻ പറഞ്ഞു, ആമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഒരു കഷ്ണം കൂടി കടിച്ചു. അപ്പൊ പറയാനല്ലോ ഇപ്പൊ മോയിലിന്റെ വലുതായി എന്ന് പറഞ്ഞു. അപ്പോ മൊയിൽ ഒരു കഷ്ണം കഴിച്ചു. അവസാനം രണ്ടു കൂട്ടരെ അപ്പം കുറുക്കൻ തിന്നു. അപ്പൊ കുറുക്കൻ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോ ആരുടെ കയ്യിലിരിക്കണത് വലുത്, ആരുടെ കയ്യിലേക്ക് ചെറുത്, അതിന് ഞങ്ങളുടെ ആരുടെ കയ്യിൽ ഇപ്പൊ അപ്പം ഇല്ലല്ലോ. ഓക്കെ, പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ സമാധാനമായിട്ട് പോയി. വളരെ അത് അവര് ആമയും മുയിലും അങ്ങനെ പോയി. പക്ഷെ മനുഷ്യരങ്ങനെ പോവില്ല. അവരെ അപ്പം എവിടെയെന്ന് ചോദിക്കും. ഇതുപോലെയാണ് പരസ്പരമുണ്ടായിരുന്ന ഐക്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്താ? ഒരാള് പറയണത് അയാൾ വലുതാണെന്ന് പറയുന്നു, മറ്റാള് പറയണത് ഇത് ചെറുതാണെന്ന് പറയുന്നു. ഈ വലുതും ചെറുതുമായാലും രണ്ടു കൂട്ടർക്ക് കിട്ടിയത് കഴിച്ച് സമുദ്രത്തോടെ ഐക്യത്തോട് പോകാമായിരുന്നു. ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുണ്ടായി? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കയ്യിലിരിക്കുന്നത് പോയി കിട്ടി. അപ്പോ ഇതാണ് ഒരു കഥ. ഒന്നിനു വേണ്ടി പറഞ്ഞല്ല, വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ചെറമ്മലച്ച കഥ കലക്കി, അർത്ഥവും മനസ്സിലായി. വർഷങ്ങളായി സമാധാനത്തോടെയും സ്വസ്ഥമായും പോയിരുന്ന സീറോ മലബാർ സഭയിലെ കുർബാന അർപ്പണ രീതികൾ, അതിനിടയിൽ വന്നു കയറിയ ചില കുറുക്കന്മാർ, ഐക്യത്തിന് എന്ന വ്യാജേന ഐക്യരൂപ്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള സ്വസ്ഥതയും സമാധാനവും പോയി. എല്ലാറ്റിനെയും ഒന്നിപ്പിക്കാൻ എന്ന നിലയിലാണ് ഇതെല്ലാം ചെയ്തത്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന അവസ്ഥയായി. കഷ്ടം തന്നെ കഷ്ടം. എന്നാലും കുറുക്കന്മാർക്ക് ഒരു സമാധാനക്കുറവുമില്ല, സന്തോഷക്കുറവുമില്ല.
എല്ലാ ധ്യാന പ്രസംഗകരെയും വചനപ്രഘോഷകരെയും ഭീഷണിക്കോ അതോ ചില വാഗ്ദാനങ്ങൾ നൽകിയോ പ്രലോഭിപ്പിച്ച് അടിമപ്പെടുത്തി വശത്താക്കി തങ്ങൾക്ക് വേണ്ടി ഓരിയിടാൻ നിർബന്ധിച്ചപ്പോഴും അങ്ങേ മറയിൽ നിന്നും ഒരു വേറിട്ട ശബ്ദം, എന്റെ കർത്താവേ എന്റെ ദൈവമേ.